ഹലോ, ഇന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ ചിക്കൻ വാങ്ങിച്ചു വന്നു കേട്ടാ. അപ്പോഴേക്കും അച്ഛൻ ഉള്ളിലേക്ക് അറിയാൻ തുടങ്ങി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് അച്ഛനാണ് കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നത് ചിക്കൻ കഴുകാൻ തുടങ്ങി. ഫസ്റ്റത്തെ വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ച് വീണ്ടും ഒന്നും കൂടെ കഴുകി. അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ ഇതേ ലാസ്റ്റ് വെള്ളത്തിലും കൂടെ ചിക്കൻ കഴുകി നമ്മൾ ഊറ്റി വെച്ചേ. പിന്നെ നമ്മൾ പാത്രം അടുപ്പിൽ വെച്ചു, ഗ്യാസൊക്കെ കത്തിച്ച് ഓയിലാണേ ഒഴിക്കുന്നത്. അതിനുശേഷം കടുക് പൊട്ടിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കടുക് പൊട്ടിച്ച് ചിക്കൻ കഴിക്കുന്നത്. ഞങ്ങളൊന്നും കടുക് യൂസ് ചെയ്യാറില്ല ചിക്കനിൽ, ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ കാണുന്നത്. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. അത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തേ. സ്വന്തമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഫേസിൽ. ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ കഴിക്കണത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ, നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ സ്മെല്ല്, അതാണല്ലോ ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് വേവണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. പിന്നതേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ, കഴുകി വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ മിക്സിൽ. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഉള്ളൊരു മിക്സാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ചിക്കൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. ഇങ്ങനെയായിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഒരു വെറൈറ്റി ചിക്കൻ കറി ആയിരുന്നു, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.